ജേക്കബ് ജോർജ്, എന്ത് സംഭവിച്ചു ഇടതു മുന്നണിക്ക് എതിർക്കാക്കരെ? ഇടതുമുന്നണിക്ക് സംഭവിച്ചു എന്നതിനേക്കാൾ എനിക്ക് തോന്നിയത് കോൺഗ്രസ് ഭയങ്കരമായിട്ട് സംഘടിച്ചു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് നേതാക്കളെക്കാൾ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. നിലനിൽപ്പിന് ആവശ്യമായിരുന്നു ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് വിജയം. അതിന്റെ ഒരു ഊർജ്ജസ്വലത, അതിന്റെ ഒരു ഭയങ്കരമായ അത്യുത്സാഹം അത് പ്രവർത്തന രംഗത്ത് കണ്ടു. ആരും ഒരു പടല പിണക്കത്തിനും പോയില്ല, ഒരു തർക്കത്തിനും പോയില്ല. സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്തില്ല, സ്ഥാനാർത്ഥിയെ ചോദ്യം ചെയ്തില്ല, സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച രീതി ചോദ്യം ചെയ്തില്ല. ആരെങ്കിലും ചോദിച്ചെങ്കിൽ തന്നെ അതിന് യാതൊരു വിലയും കിട്ടിയില്ല. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ചെറുപ്പക്കാർ ധാരാളമായിട്ട് ഈ തൃക്കാക്കരയിലേക്ക് തടിച്ചുകൂടി കോൺഗ്രസിന്റെ. പിന്നെ രാഷ്ട്രീയം പറഞ്ഞാൽ വേറെ ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയം, ഭയങ്കരമായ തരത്തിൽ ഒരു CPM വിരോധം ആളിക്കത്തിച്ചു പ്രചാരണ രംഗത്ത്. അത് പിണറായി വിരോധം, സർക്കാർ വിരോധം, CPM വിരോധം. അത് എത്ര കണ്ട് AC എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിന് ഒരു പരിധിവരെ ഫലം കണ്ടെത്തി. അത് തൃക്കാക്കരയുടെ മണ്ണായതുകൊണ്ടാവാം, തൃക്കാക്കരയുടെ കോൺഗ്രസ് പ്രോ കോൺഗ്രസ് രാഷ്ട്രീയം നിലനിൽക്കുന്ന പ്രദേശമായതുകൊണ്ടാവാം, എന്തോ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയ്ക്ക് വലിയ ഒരു കറൻസി കിട്ടുന്നത് ഈ പ്രചാരണത്തിൽ കണ്ടു. CPM തീർച്ചയായിട്ടും സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതില് CPM സ്വന്തമായിട്ടൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. അവിടെ സ്വന്തം ഒരു സാധാരണഗതിക്ക് ഇപ്പോ മലബാർ പ്രദേശത്ത് പോവുകയാണെങ്കിൽ, ഇപ്പോൾ മധ്യതിരുവിതാംകൂറിൽ പോലും അവിടെ ഒരു സ്ഥാനാർത്ഥി എമർജ് ചെയ്ത് വരും സാധാരണഗതിക്ക്. പക്ഷെ തൃക്കാക്കരയിൽ ഇത്രയും കാലം UDFന്റെ കയ്യിലിരുന്നൊരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഒന്നിലധികമോ പ്രവർത്തകരെ അവിടെ വളർത്തിയെടുക്കാൻ CPMനോ അവരുടെ യുവജന സംഘടനയ്ക്കോ വിദ്യാർത്ഥി സംഘടനയ്ക്കോ കഴിഞ്ഞില്ല എന്ന വസ്തുത കൂടി നാം ഓർക്കണം. ഇതെല്ലാം കൂടി സംഘടിച്ചു വന്നപ്പോൾ CPM ദയനീയമായ പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ. അതായത് ഈ സ്ഥാനാർത്ഥി അങ്ങോട്ട് ബോധ്യപ്പെട്ടില്ല തൃക്കാക്കരക്കാർക്ക്. സ്ഥാനാർത്ഥി ആ ലെവലിൽ ഏറ്റില്ല. CPMന്റെ കണക്കുകൂട്ടലിലേക്ക് ഉയരാൻ സ്ഥാനാർത്ഥി കഴിഞ്ഞില്ല, അതൊരു വസ്തുതയാണ്. സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച രീതി പോലും പരസ്യമായി വിമർശിക്കപ്പെട്ടു എങ്കിൽ പോലും എനിക്കതിനെ കുറിച്ചൊരു വിമർശം ഒന്നും എന്റെ മനസ്സിൽ തോന്നുന്നില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക സാഹചര്യങ്ങളിലുള്ള ഒരു പ്രൊഫഷണലിനെ CPM ഒരു കാലഘട്ടത്തിൽ കണ്ടെത്തുന്നു, ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി കണ്ടെത്തുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രനെ മേയറാക്കിയ കഥ, അത് പെട്ടെന്ന് ഇൻസ്റ്റന്റ് സക്സസ് ആയിട്ട് മാറുകയായിരുന്നു. അത് അങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കാൻ ശേഷിയുള്ള അതിന് തൻ്റെ ഇടമുള്ള ഒരു പാർട്ടിയാണ് CPM എന്ന കാര്യവും ഞാൻ ഓർക്കുന്നു. പക്ഷേ ഇവിടെ അത് എല്ലാം ശരിയാവണമെന്നില്ലല്ലോ, അതുപോലെ ഇവിടെ അത് ശരിയായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഡോക്ടർ ജോ ജോസഫിന്റെ ആത്മാർത്ഥത അതിനെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് ടു ദ ലെഫ്റ്റ് ചിന്താഗതി അതിനെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അദ്ദേഹം വളരെ ജെന്യുവിൻ ആയിട്ടുള്ള സത്യസന്ധനായ ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് എനിക്ക് തോന്നി. പക്ഷേ ആത്യന്തികമായിട്ട് അദ്ദേഹത്തിന് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞില്ല, അവിടെയാണ് പരാജയം ആരംഭിച്ചത്. അല്ല, ഇതിൽ ഇവിടെ ഇപ്പോ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ എപ്പോഴും ഇങ്ങനൊരു തോൽവി ഉണ്ടായാൽ ആദ്യം ഈ നേതൃത്വത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കും. കോൺഗ്രസിനാണ് ഇപ്പോൾ ഇങ്ങനൊരു തിരിച്ചടി ഉണ്ടായാൽ നമ്മൾ ആദ്യം പറയുക VD സതീശൻ രാജിവെക്കണം എന്നായിരിക്കും നിലവിലെ സാഹചര്യത്തിൽ പറയുക. ഇപ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം നേതൃത്വം അല്ലെങ്കിൽ ഈ കുറെ ചുക്കാൻ പിടിച്ചത് ശ്രീ P രാജീവും M സ്വരാജും ആയിരുന്നു. ഈ കാര്യങ്ങളിലൊക്കെ ഇനിയിപ്പോൾ ചില ചോദ്യങ്ങൾ ഉയരാൻ സാധ്യതയില്ലേ? അതോ CPM ആയതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരാൻ സാധ്യതയില്ല എന്നാണോ സർ? നേതാക്കളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ചത് പരാജയമായി പോയി എന്നത് ഒരു രാഷ്ട്രീയ അപരാധമായിട്ട് ആരെങ്കിലും കണക്കാക്കുമോ? അത് തെറ്റി. പല നിലപാടുകൾ സ്വീകരിക്കും, പല തീരുമാനങ്ങൾ എടുക്കും. ചില നിലപാടുകളും ചില തീരുമാനങ്ങളും തെറ്റിപ്പോകും, തെറ്റാനുള്ള സാധ്യതകളുണ്ട്. ചിലതൊക്കെ ശരിയാവും. നമ്മുടെ എല്ലാ തീരുമാനങ്ങളും ശരിയാവണം എന്നില്ലല്ലോ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് അതൊരു വലിയ അപരാധമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തെറ്റ് തിരുത്തപ്പെടും. CPMലാണെങ്കിൽ അല്ലെങ്കിൽ ഏത് സജീവമായി പ്രവർത്തിക്കുന്ന ഏത് പാർട്ടിയിലാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ വീഴ്ചകൾ ഉണ്ടായാലും തിരുത്തിയാണ് മുന്നേറുക.
അല്ലാതെ ആളിന്റെ തല വെട്ടണമെന്നോ കഴുത്ത് വെട്ടണമെന്നോ ഒന്നും ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള അതിന് മാത്രമുള്ള ഒരു ബില്ല്, ഇതൊക്കെ ഒരു ആത്മാർത്ഥതയുടെയും പരസ്പര വിശ്വാസത്തിന്റെയും പുറത്താണല്ലോ തീരുമാനങ്ങൾ എടുക്കുന്നതും പ്രചാരണത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് അതിനകത്ത് വലിയൊരു കുറ്റപ്പാട് കണ്ടുപിടിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇത്രയും വലിയ പ്രചരണം ഉണ്ടായിരുന്നല്ലോ സാർ, അതായത് വലിയ പ്രചരണമായിരുന്നു. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഈ തൃക്കാക്കര പോലൊരു മണ്ഡലം കണ്ടിട്ടുള്ളതിൽ വെച്ചൊരു മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രചരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. എന്നിട്ടും ഇപ്പോൾ അല്പസമയം മുമ്പ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതായത് എന്നിട്ടും ഇങ്ങനെ പരാജയപ്പെടുന്നൊരു നില ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായി. അതെ, പരാജയപ്പെടുത്തുന്നതിന് കാരണം തൃക്കാക്കരയിലെ ജനങ്ങൾ യു ഡി എഫിനോടൊപ്പം നിന്നു എന്നത് തന്നെ കാരണം. അത് ആൾക്കാരുടെ അതും വിദ്യാഭ്യാസം നേടിയിട്ടുള്ള വിദ്യാസമ്പന്നരായ ജനങ്ങൾ താമസിക്കുന്ന ഒരു മണ്ഡലം സാമ്പത്തികമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് സാംസ്കാരികമായിട്ടൊക്കെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണത്. അവരെ അങ്ങനെ രാഷ്ട്രീയമായിട്ട് സ്വാധീനിച്ച് നിങ്ങളുടെ സ്ഥാനാർത്ഥി ഇതാണ്, ഇവിടെ വേണം വോട്ട് കുത്താൻ, അല്ലെങ്കിൽ ഒരു കിറ്റ് കൊടുത്തോ മണ്ണെണ്ണം മേടിച്ചു കൊടുത്തോ ഒന്നും ഒരാളുടെ മനസ്സൊന്നും മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതാ തൃക്കാക്കരക്കാർ അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല, അവരൊരു ഉന്നത തലത്തിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ ബോധം അനുസരിച്ച് ഇത്തവണ കോൺഗ്രസ് വീണ്ടും ജയിക്കണം എന്ന് അവർക്ക് തോന്നി. അത് വലിയൊരു കാര്യമാണ്. കാരണം ക്രിസ്ത്യൻ സമുദായത്തിന് വളരെ, പ്രത്യേകിച്ച് കത്തോലിക്ക സമുദായത്തിന് വളരെ മുന്നോക്കം ഭൂരിപക്ഷമുള്ള പ്രദേശം പി ടി തോമസ് ആണെങ്കിൽ കത്തോലിക്ക സമുദായത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നയാൾ, കത്തോലിക്ക സമുദായം സഭാ നേതൃത്വം തന്നെ പുരോഹിതന്മാരുൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുമ്പോൾ പി ടി തോമസിന്റെ ശവഘോഷയാത്ര നടത്തിയതാണ്. അത്രയ്ക്ക് ശത്രുതയായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടന്നതും പള്ളിയും പട്ടക്കാരനും ഒന്നുമില്ലാതെയാണ്. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഈ സമൂഹം വോട്ട് ചെയ്തില്ലേ, വൻതോതിൽ വിജയിപ്പിച്ചില്ലേ? അതിന് കാരണം പള്ളിക്കും സമുദായത്തിനും വിശ്വാസത്തിനും ഒക്കെ അപ്പുറത്ത് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു ചിന്താഗതിയുണ്ട്, അവർക്കൊരു ആഭിമുഖ്യമുണ്ട്. അവരുടെ ആഭിമുഖ്യം കോൺഗ്രസിനോടായിരുന്നു, ഇതുവരെയും കോൺഗ്രസിനോടാണ്, ഇപ്പോഴും അത് തുടരുന്നു. അത്രമാത്രമേ ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, അതായത് വി ഡി സതീശൻ എന്നുള്ളത് ഒരു അനിഷേധ്യ നേതാവായി തീരുമാനിക്കപ്പെടുകയല്ലേ കോൺഗ്രസ്? അത് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് പറയുന്നു. കാരണം ഈ തിരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണെങ്കിൽ വി ഡി സതീശൻ പണ്ട് 1967 കെ കരുണാകരനെ പോലെ യു ഡി എഫിന്റെ ഒരു ഒരു രക്ഷകനായി ഉയരും, അനിഷേധ്യ നേതാവായി ഉയരണം. അതിനുള്ള കരുത്താണ് ഇനി വി ഡി സതീശൻ കാണിക്കേണ്ടത്. അതിനുള്ള തന്റെ ഇടം കോൺഗ്രസിനെ നയിക്കാൻ, കോൺഗ്രസ് ഉണ്ടല്ലോ പല ഗ്രൂപ്പുകൾ, പല വിഭാഗങ്ങൾ, പല ചിന്താഗതിക്കാർ ഇങ്ങനെ പല തട്ടി നിൽക്കുകയാണ്. അത് കെ കരുണാകരനെ പോലെയുള്ള ഒരു കരുത്തനാണ് തന്റെ ഇടത്തിലൂടെ തന്റെ ഇടം കൊണ്ട് സ്വന്തം തന്ത്രങ്ങൾ കൊണ്ട് എല്ലാത്തിനെയും മെരുക്കി 95 to 94 to 95 ആയപ്പോഴേക്ക് അദ്ദേഹം തളർന്നു പോയി. അദ്ദേഹത്തിന് മേലെ ഉമ്മൻചാണ്ടി ആധിപത്യം നേടി, അത് കാര്യം വേറെ. അപ്പൊ പിന്നെ ഉമ്മൻചാണ്ടിയുടെ യുഗമായി. കോൺഗ്രസിൽ ഒരു യുഗം, വി ഡി സതീശൻ യുഗം തുടങ്ങുകയാണ്. ആരുണ്ട് സതീശനെ പിടിച്ചുകെട്ടാൻ എന്നൊരു ചോദ്യം ഉയരാം, കോൺഗ്രസിനകത്തുയരാം, സംശയമില്ല. പക്ഷേ സതീശൻ പിടിച്ചു നിൽക്കും, കാരണം സതീശന്റെ കയ്യിൽ തൃക്കാക്കര കയ്യിലിരിക്കുന്നു. ആ വിജയം നേടിയ ആൾ തന്നെയാണ് നേതാവ്. അത് സാധാരണ വിജയമോ സാധാരണ വിജയമോ അല്ലല്ലോ, ചരിത്രത്തിൽ ഇല്ലാത്തൊരു വിജയം, ചരിത്ര വിജയം തന്നെയാണ് അത്. 9 അംഗങ്ങളെയും കൊണ്ട് കേരളത്തിൽ ഒരു ഒരു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മുന്നണി കെട്ടിപ്പടുത്ത കരുണാകരൻ എത്ര കാലം കോൺഗ്രസിന്റെ തലപ്പത്തിരുന്നു. താക്കോൽ സ്ഥാനങ്ങളിൽ കയറി പറ്റണമെന്ന് പറഞ്ഞ് യുവാക്കളെ ഇളക്കി വിട്ട എ കെ ആന്റണി എത്ര കാലം കോൺഗ്രസിന്റെ തലപ്പത്തിരുന്നു. മുഖ്യമന്ത്രിയായി, കേന്ദ്രമന്ത്രിയായി, MP ആയി, അവസാനം തീരെ നടക്കാൻ മേലാതെ, വർത്തമാനം പറയാൻ പോലും വയ്യാതെ ക്ഷീണിതനായി, ദുർബലനായി, ഇനി ഞാൻ വരുന്നില്ല, ഇനി ഞാൻ നിൽക്കുന്നില്ല കേട്ടോ, ഡൽഹി വിടുകയാണ് എന്ന് പറഞ്ഞ് പോരുകല്ലായിരുന്നു? വേണ്ട എന്ന് സ്വയം വെച്ചിട്ട്. അങ്ങനെ സതീശന്റെ യുഗം കടന്നു വന്നിരിക്കുന്നു. അത് തന്നെയാണ് തൃക്കാക്കര തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒരു സതീശന്റെ യുഗത്തിനാണ് അവർണ. അതാണ് നമ്മൾ, അതായത് ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കഥ, ആ കഥ എങ്ങോട്ടോ മാറി, ആ കഥാവിശേഷരായി രാഷ്ട്രീയമായിട്ടാണേ. ശരി.